والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. വേദിയിൽ ഉള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രദേശത്ത് പരിശുദ്ധമായ മതവിദ്യാഭ്യാസത്തിന്റെ മഹത്തായ ഒരു സംവിധാനത്തിന് ഇന്ന് ശീലപ്പാകുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മതത്തെ പഠിക്കാനും അതിന്റെ വഴിയിൽ സഞ്ചരിക്കാനും പാകപ്പെട്ട പുതുതലമുറയെ സജ്ജീകരിക്കുക എന്നത് കാലം ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹത്തായ ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധമായ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ആ ഒരു ആദർശത്തെ പഠിപ്പിക്കാൻ നമ്മുടെ മക്കൾക്ക് അവസരമൊരുക്കുകയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്നത്. വർത്തമാനകാലത്ത് വിശുദ്ധമായ ഇസ്ലാമിന്റെ മഹനീയമായ മാതൃകകൾ തച്ചുടക്കപ്പെടുകയും കേട്ടുകേൾവി പോലുമില്ലാത്ത പ്രാകൃതമായ രീതികൾ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മതത്തിന്റെ ലേബലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻവാദികളുടെ ഗവേഷണത്തിന്റെയും മതപരിഷ്കരണത്തിന്റെയും ദുർഗന്ധം ഈ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി എല്ലാവരും ചർച്ചകളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ ആർക്കും എന്തുമാവാം സ്വതന്ത്രമായ ഒരു മീഡിയ സംവിധാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് എല്ലാവരും സ്വാതന്ത്ര്യം അവതരിപ്പിക്കുകയും അഭിപ്രായം അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള പുതിയ വർത്തമാനത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരു പറഞ്ഞു രംഗത്ത് വന്ന വിവിധ വിഭാഗങ്ങൾ ലോകത്ത് ചെയ്തുകൂട്ടിയ ദുരന്തങ്ങൾ പലിശ സഹിതം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ പണ്ഡിതന്മാർ വളരെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്, മഹനീയമായ മതം അത് പാരമ്പര്യത്തിന്റെ വിശുദ്ധമായ കൈവഴികളിലൂടെ ഏറ്റുവാങ്ങപ്പെടേണ്ടതാണ്. അവിടെയാണ് അതിന്റെ ആത്മാവും സത്തയും സൗന്ദര്യവും നിലനിൽക്കുന്നത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പണ്ടുമുതലേ പറഞ്ഞു വരുന്നതാണ്. ബാഹ്യമായ കാട്ടിക്കൂട്ടലുകളല്ല, ബാഹ്യമായ പ്രവർത്തനങ്ങളല്ല മതത്തെ അടയാളപ്പെടുത്താനും മനസ്സിലാക്കാനും തീർച്ചയായും ഉള്ളത്. ഒരു സംഭവം കാണാം. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഒരിക്കൽ അന്നത്തെ പുത്തൻവാദികളുടെ സെന്ററിലേക്ക് ചെന്നപ്പോൾ ആ പുത്തൻവാദികളുടെ വേഷം കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ ഞെരിയാണിക്ക് വളരെ മുകളിൽ തുണിയെടുത്തിരിക്കുന്നു. കാരക്കയുടെ കുരു പോലും വളരെ പവിത്രമായി കഴിച്ചതിനു ശേഷം സൂക്ഷിക്കുന്നു. ഒരു കാരക്ക കൊണ്ട് പലരും വളരെ സൗഹൃദത്തോടെ പങ്കുവെക്കുന്നു. ഏറ്റവും ബാഹ്യമായ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വിലാസങ്ങളായി ഒരുപറ്റം ആളുകൾ പ്രത്യക്ഷത്തിൽ ആകർഷകമായി തോന്നിയ ആ വിഭാഗത്തിന്റെ സെന്ററിന്റെ അകത്തേക്ക് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിന് പ്രവേശിച്ചപ്പോൾ അകത്തുണ്ട് ഒരു വിഭാഗം കത്തിമൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇത് അലിയെ കൊല്ലാനാണ് എന്നാണ് മറുപടി. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല സഹോദരങ്ങളെ. പ്രത്യക്ഷത്തിൽ താടിയും പരിശുദ്ധമായ മതത്തിന്റെ ചിഹ്നങ്ങളും പ്രദർശിപ്പിക്കുകയും
പ്രത്യക്ഷമായ കാഴ്ചയിൽ മതത്തിന്റെ സ്വന്തം ആളുകളെന്ന് അവതരിപ്പിക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ പകയും വെറുപ്പും വിദ്വേഷവും കനൽ കൂട്ടുകയും ചെയ്യുന്ന ഒരു വിഭാഗം ചരിത്രത്തിലുണ്ട്. അതിന്റെ പുനരവതരണമാണ് ഇന്നത്തെ പുത്തൻവാദികൾ മുജാഹിദ് പ്രസ്ഥാനം അടക്കമുള്ള പ്രസ്ഥാനങ്ങളെന്ന ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്കൊക്കെ ഉണ്ടാവണം. ഖവാരിജത്തിന്റെയും മുഅ്തസിലത്തിന്റെയും ആശയങ്ങളെ കടമെടുത്ത് പരിശുദ്ധമായ ഖുർആനിനെയും മതത്തിന്റെ പ്രമാണങ്ങളെയും അക്ഷരങ്ങളിൽ മാത്രം മനസ്സിലാക്കുകയും അതിന്റെ ആന്തരിക സൗന്ദര്യങ്ങളെയും അർത്ഥലോകങ്ങളെയും വ്യാഖ്യാന തലങ്ങളെയും തമസ്കരിക്കുകയും ചെയ്തതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദാണ് ലോകത്ത് ഇന്ന് വരെയുള്ള മുഴുവൻ വിഭാഗങ്ങൾക്കും അവാന്തര പ്രസ്ഥാനങ്ങൾക്കും ലോകത്ത് മതത്തിന്റെ പേരിൽ രൂപപ്പെട്ട എല്ലാ വിഭാഗത്തിന്റെയും ആധാരം കിതാബ് തൗഹീദാണ്. കിതാബ് തൗഹീദ് ആവിഷ്കരിക്കപ്പെടുന്നതോ ഇബിനു തൈമിയയുടെ വിഷലിപ്തമായ ആശയങ്ങളിൽ നിന്നാണ്. ഇബിനു തൈമി ആശയങ്ങൾ കടമെടുത്തതോ ഖവാരിജത്തിന്റെയും മുഅ്തസിലത്തിന്റെയും പ്രാകൃതമായ സിദ്ധാന്തങ്ങളിൽ നിന്നാണ്. ഇതായിരുന്നു ഇതിന്റെ നാൾവഴിയെങ്കിൽ ഇന്നും സഹോദരങ്ങളെ, വഹാബി പ്രസ്ഥാനം പല തട്ടുകളായി പിളർന്നു പൊട്ടിപ്പാപ്പരായതിന്റെ പിന്നിൽ തീർച്ചയായും ഈ ആശയ വൈരുദ്ധ്യങ്ങളുടെ ഒരു സങ്കേതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അബുല്ലാല മൗദൂദി അടക്കം ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തവഹീദിനെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രൂപീകരിച്ചതും അതിന് മൂർച്ച കൂട്ടിയതുമെന്ന് ചരിത്രമാണെങ്കിൽ സഹോദരങ്ങളെ, മഹാരഥന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു വന്ന പരിശുദ്ധമായ മതത്തിന്റെ വഴിയിൽ, ആ മതത്തിന്റെ ആശയങ്ങളെ മനസ്സിലാക്കുന്ന വഴിയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ മഹിതവും മഹനീയവുമായ മാർഗങ്ങളിലൂടെയാണ് മതത്തെ മനസ്സിലാക്കപ്പെടേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനു ഷെരീഫിനെ സ്വന്തമായി അല്ലാഹു തആല അവതരിപ്പിക്കുകയായിരുന്നില്ല. ആ ഖുർആനിന്റെ കൂടെ ഖുർആനിന്റെ വ്യാഖ്യാനമായ ലിതുബയ്യിന ലിന്നാസ് ഖുർആൻ പഠിപ്പിച്ചുവല്ലോ. നബിതങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചു. കേവലം ഖുർആൻ നേരിട്ട് അവതരിപ്പിക്കുകയായിരുന്നില്ല, ആ ഖുർആനിന്റെ ജീവിക്കുന്ന വ്യാഖ്യാനമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മഹാവ്യക്തിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഖുർആനിനെ ലോകത്തിന് സമർപ്പിക്കുന്നത്. ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ ഖുർആനിനെ വായിക്കാനും പഠിക്കാനും ഒരുങ്ങിയപ്പോഴാണ് ദുരന്തങ്ങളുടെ തുടക്കം മതരംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചരിത്രവും വർത്തമാനവും നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ അമേയവുമായ കലാമിനെ അതിന്റെ ബാഹ്യമായ തലങ്ങളിൽ മാത്രം ചുരുട്ടിക്കൂട്ടുകയും അതിന്റെ വിശാലമായ ആശയതലങ്ങളെ വലിച്ചെറിയുകയും ചെയ്ത ഏറ്റവും വലിയ മതത്തോടുള്ള, പ്രമാണത്തോടുള്ള, ഖുർആനോടുള്ള അച്ചടക്ക രാഹിത്യത്തിന്റെ ഫലമായിരുന്നു നാമൊക്കെ ചരിത്രത്തിൽ കണ്ടുകഴിഞ്ഞത്. ഇപ്പോൾ പല പേരിലുമായി മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ പലതിന്റെയും സ്വാധീനത്തിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം അകപ്പെട്ട ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂഫിസത്തെ പഴിചാരാനും ആ സൂഫിസത്തെ പഴിചാരി മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കു നേരെ അവഹേളനത്തിന്റെയും അപഹാസത്തിന്റെയും പരിഹാസ്യത്തിന്റെയും പുതിയ ലോകം തീർക്കാനും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നാമൊക്കെ മനസ്സിലാക്കണം. ലോകത്ത് സൂഫി പാരമ്പര്യം എന്താണോ സമ്മാനിച്ചത്, ലോകത്തെന്താണ് സൂഫിസത്തിന്റെ പാരമ്പര്യം എന്താണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മഹാന്മാരായ സൂഫി പണ്ഡിതന്മാർ ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹു, നിവാമുദ്ദീൻ ഔലിയ തങ്ങളടക്കമുള്ള മഹാന്മാർ, മമ്പുറം ഖുതുബുസ്സമാൻ തങ്ങൾ ഈ ലോകത്ത് കാണിച്ച മഹീതമായ പാരമ്പര്യം എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ പൂർവീകർ പഠിപ്പിച്ചു. മഹനീയമായ മതത്തിന്റെ അടയാളങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രദർശിപ്പിച്ചു, ആ വിശ്വാസത്തിലും സംസ്കാരത്തിലും അഭിമാനിച്ചു ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും, പരിപൂർണമാക്കാൻ സാധിക്കും എന്നതൊരു സത്യമാണ്.
കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന ഹാജി സാഹിബും കെ ഉമർ മൗലവിയും തമ്മിലുള്ള ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ സംഭാഷണത്തിൽ ഉമർ മൗലവി ഹാജി സാഹിബിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇസ്ലാം സമ്പൂർണമായി ജീവിതത്തിൽ ചേർത്ത് വെച്ച് ജീവിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നാടുവിടുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹാജി സാഹിബ് പറയുന്നുണ്ട്, ഈ രാജ്യം നജസാണ്, ഈ രാജ്യം നജസാണെന്ന് പറയുന്നുണ്ട്. പത്തിരുപത്തിയഞ്ചു പേർ നമ്മുടെ കേരളത്തിൽ നിന്ന് നാടുവിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ നാടുവിടലിന് പ്രേരകമായത് തീർച്ചയായും വഹാബിസത്തിന്റെ വാദങ്ങളായിരുന്നു. വിഷലിപ്തമായ ആശയങ്ങളാണ്. ദൈവരാജ്യം സ്ഥാപിക്കണം, മതരാജ്യം സ്ഥാപിക്കണം എന്നത് ജമാഅത്തെ ഇസ്ലാമി പോലും ഈ ആശയത്തെ പൊറുക്കിയെടുത്തത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ തൗഹീദിൽ നിന്നാണ്, വഹാബി ചിന്താധാരയിൽ നിന്നാണ് എന്ന് നാമൊക്കെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കണം. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും പ്രാസ്ഥാനിക നേതാക്കൾ പണ്ടും നാടുവിടുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെയുള്ള പണ്ഡിതന്മാർ, മൗലാന മുഹമ്മദ് അലി ജൗഹർ പോലെയുള്ള പണ്ഡിതന്മാർ ഈ രാജ്യത്ത് കാണിച്ച ഏറ്റവും വൃത്തിയുള്ള ഒരു ഇസ്ലാമിക ജീവിതത്തിന്റെ മഹനീയമായ തലങ്ങളുണ്ട്. അത് മമ്പുറന്തങ്ങളിലൂടെ നമ്മൾ കാണുന്നു, ഉമർ ഖാദിയിലൂടെ കാണുന്നു, സൈനുദ്ദീൻ മഖ്ദൂമിലൂടെ കാണുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെ അത് കാണുന്നുവെങ്കിൽ ആ സൂഫി പാരമ്പര്യമാണ് മഹത്തായ മതത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ചരിത്രമെന്ന് നമുക്ക് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ വൃത്തികെട്ട ആദർശങ്ങളെ പേറി ആകെ വഷളായ ഒരു ഘട്ടത്തിൽ സൂഫിസത്തെ തള്ളിപ്പറഞ്ഞ് തടി രക്ഷപ്പെടുത്താനുള്ള ഹീനമായ ശ്രമമാണ് കേരളത്തിലെ പുത്തൻവാദികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാമൊക്കെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, മനുഷ്യനിർമ്മിതമായ, മനുഷ്യന്റെ പരിമിതമായ തലയോട്ടിക്കകത്തു നിന്ന് രൂപപ്പെടുന്ന ആദർശത്തിന് കാലത്തോട് സംവദിക്കാൻ കരുത്തുണ്ടാവില്ല എന്നതാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെയും ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഏറ്റവും പരിമിതമായ തലയോട്ടിയിൽ നിന്ന് ഉത്ഭൂതമായ ആദർശങ്ങളുടെ ഒരു സംഗ്രഹമാണ് വഹാബിസം. അബുൽ ആല മൗദൂദിയുടെ തലച്ചോറിൽ നിന്ന് രൂപപ്പെട്ട ആദർശങ്ങളുടെ സങ്കേതമാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ആദർശങ്ങൾ മനുഷ്യനിർമ്മിതമാണ്, തീർച്ചയായും അള്ളാഹുവിന്റേതല്ല. അള്ളാഹുവിന്റേതായിരുന്നുവെങ്കിൽ ഈ കാലത്തോട് പിടിച്ചു നിൽക്കാൻ സാധിക്കണമായിരുന്നു. ഏതു കാലത്തെയും സമസ്യകളോട് സംവദിക്കാനും അതിജീവിക്കാനും കരുത്തുണ്ടാകണമായിരുന്നു. പക്ഷേ കരുത്തു നഷ്ടപ്പെട്ട് ചോദ്യചിഹ്നമായി ലോകത്ത് കലാപങ്ങളും പ്രശ്നങ്ങളും മാത്രം സൃഷ്ടിക്കാൻ പോന്ന ആദർശത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനങ്ങളും ആദർശങ്ങളും മാറിയത് തീർച്ചയായും മനുഷ്യനിർമ്മിതമാണ് എന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അത് വളഉൻ ഇലാഹിയാണ്, അള്ളാഹുവിന്റെ സംവിധാനമാണ്. അള്ളാഹുവിന്റെ സംവിധാനം മനുഷ്യനെ ഏതു കാലത്തും ഏതു ലോകത്തും നന്മയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതാണ്. മനുഷ്യർക്ക് അടിസ്ഥാനപരമായ നന്മയുടെയും ജയത്തിന്റെയും വഴികളിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന അള്ളാഹുവിന്റെ സംവിധാനമാണ് യഥാർത്ഥത്തിൽ മതം. അതാണ് വിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാം പാരമ്പര്യമാണ്, ആ ഇസ്ലാം പൈതൃകമാണ്, ആ ഇസ്ലാം പൂർവികർ കാണിച്ചു വന്നതാണ്. അതാണ് സൂഫിസത്തിന്റെ ആദർശധാര എന്ന് മനസ്സിലാക്കി ആ വഴിയിലൂടെ നമ്മൾ ഇനിയും മുന്നോട്ടു പോകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.